Hello, assalamu alaikum. Assalamu alaikum. Welcome to Anand's Little Planet. ഇന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് ആബിയും ഞാനും വന്നിരിക്കുന്നത്. ഏതാണ് ആബി ഇന്നത്തെ റെസിപ്പി? ചിക്കൻ റോസ്റ്റ്. ഓക്കെ, അപ്പോൾ റോസ്റ്റിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ, അപ്പോൾ നമുക്ക് ചിക്കൻ റോസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഓക്കെ ആബി, 3 സവാള ചെറുതായി ചോപ്പ് ചെയ്തത്, 1 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബേ ലീഫ് 2 ചെറിയ പീസ്, 1 ടീസ്പൂൺ വലിയ ജീരകം, 3 ഗ്രാമ്പു, 2 വറ്റൽമുളക്, 1 തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിയില ആവശ്യത്തിന്, കസൂരിമെത്തി 1 ടീസ്പൂൺ, പിന്നെ നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, അതൊരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 20 മിനിറ്റ്സ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മളിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്. അപ്പം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട്, അപ്പം രണ്ട് സെക്ഷൻ ആയിട്ട് അല്ലേ, ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം മാരിനേഷനിലോട്ട് പോവാം. നമ്മുടെ ചിക്കൻ ഒക്കെ ഒന്ന് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണം. 20 മിനിറ്റ്സ്. ഓക്കെ ഓക്കെ, അപ്പം ഫ്രിഡ്ജിലേക്ക് ചെയ്യും. ഓക്കെ, കുക്കറൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ഓയിലും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നത് ഗ്രാമ്പൂ, വലിയ ജീരകം, ബേ ലീഫ്, വറ്റൻമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നല്ലപോലെ ഒന്ന് ലൈറ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഒന്ന് ചേർത്ത് ഒന്ന് കോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന പോലെ ഒന്ന് വഴറ്റണം. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഗോൾഡൻ ബ്രൗൺ കളർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് തക്കാളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് കുറച്ച് ഉപ്പില്ലേ. ഓക്കെ, ഉപ്പ് ആഡ് ചെയ്തു. ഇനി അത് നല്ലപോലെ സ്റ്റിയർ ചെയ്യണം അല്ലേ. അപ്പം നമ്മളുടെ
ഫ്രിഡ്ജിലിരുന്ന ചിക്കൻ വന്നു കഴിഞ്ഞു. ഒരു 20 കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ചിക്കനെ ഇതിനകത്തോട്ട് 20 മിനിറ്റ്സ് ഫ്രിഡ്ജിലിരുന്നത് കൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സൗന്ദര്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി സൗന്ദര്യമുള്ള ചിക്കനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാലുകളുടെ ഘോഷയാത്രയാണല്ലോ ചിക്കനിൽ. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ബൗളൊന്ന് ചുറ്റിച്ച് ഇച്ചിരി വെള്ളം ഇത് നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് കുക്കർ അടച്ച് ഒറ്റ വിസില് വരുന്നിടം വരെ ഒന്ന് വേവിക്കാം. ഒരു വിസില് വന്നാൽ മതി, ഒരു വിസില് വരുന്നിടം വരെ ഒന്ന് കുക്കർ അടച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചേക്കാം അല്ലേ, അതായത് ഏകദേശം ഒരു അരക്കപ്പ്. ആ, ഒരു കുറച്ചും കൂടെ ചേർത്തേക്കാം. നന്നായി മിക്സ് ചെയ്ത് വിസില് മതി, ഒരു വിസില് വരുന്നിടം വരെ ഒന്ന് അടച്ച് വേവിക്കാം. നല്ല ക്രീമി ആയിട്ടുണ്ടല്ലേ. ഇനി ഒന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 5 മിനിറ്റ്സ് ഒന്നും കൂടെ ഒന്ന് തിളക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇതോ ഇല്ല ഇരിക്കുന്ന സാധനം കൂടെ ഇട്ടാൽ കറി റെഡി. ഓക്കെ, നമ്മളവിടെ ഒരു കുഞ്ഞ് കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് കസൂരി മേത്തി ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ കറിയിലോട്ട് ചേർക്കും. അപ്പോൾ നമ്മൾ കസൂരി മേത്തി ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചെറിയ കടായി ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, പൊടിച്ചൊരു ഒരു പിന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞു വരും അല്ലേ ഈ ഈ ചൂട് കാരണം. അല്ലെങ്കിൽ പൊടിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇട്ട് കൊടുക്കും. അപ്പോൾ തന്നെ ആ ഒരു കസൂരി മേത്തിയുടെ മണം ഭയങ്കരമായിട്ട് വെളിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയല്ലേ? ഉലുവയല്ല. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിലി അവൈലബിൾ ആണല്ലോ എല്ലാവർക്കും. അങ്ങനെ വലിയ ഒരു ടഫായിട്ടുള്ള ഒരു ഒരു കുക്കറി ഒന്നുമല്ല ഇത്, ഈസിയാണ്. ഇൻഗ്രീഡിയൻസും അവൈലബിൾ ആണ്. സോ ഡു ട്രൈ ദിസ് അറ്റ് ഹോം. പിന്നെ ഞങ്ങൾ ആനാപ്സ് ലിറ്റിൽ പ്ലാനറ്റിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നു കമൻസിലൂടെ. എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബും കൂടെ കുറച്ച് ചെയ്യണം. സോ അൺടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ അനസ് ആൻഡ് അബി സൈനിങ് ഓഫ് ഫ്രം ദിസ് ആൻഡ് വി വിൽ മീറ്റ് ഇൻ യെറ്റ് അനദർ എപ്പിസോഡ്. സോ ടിൽ ദെൻ ടേക്ക് കെയർ.